സച്ചിനെ ക്രിക്കറ്റ് ദൈവമെന്ന് വെറുതെ വിശേഷിപ്പിച്ചതല്ല. ക്രിക്കറ്റിൻ്റെ ഓരോ കാര്യവും വ്യക്തമായിട്ട് സച്ചിനറിയാം. സച്ചിൻ അത് വീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്നത്തെ സഞ്ജുവിൻ്റെ സെഞ്ചുറി ഇന്നിങ്സ് ഉണ്ട്. സച്ചിൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. സച്ചിൻ സഞ്ജുവിനെ പറ്റി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സച്ചിൻ്റെ കാലത്തായിരുന്നു യുവരാജെ 6 ബോളിൽ 6 സിക്സ് അടിച്ചത്. അന്നത് പ്രശസ്തമായിരുന്നു. ഇപ്പോഴത്തെ സഞ്ജു T20യിൽ ഒരു ഓവറിൽ 5 സിക്സ് അടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സഞ്ജുവിന്റെ ഇന്നിങ്സ് കണ്ട് സച്ചിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, ഞാനിത് എന്താണ് കാണുന്നത്. ഞങ്ങളുടെ കാലത്ത് ഇതുപോലത്തെ കളിക്കാരുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇന്ത്യൻ ടീമിന് പുറത്തു പോകില്ല, ഞങ്ങളെപ്പോഴും അവനെ ചേർത്ത് പിടിക്കും. അതുപോലത്തെ ഒരു കളിക്കാരനാണ് സഞ്ജു. ഇന്ത്യൻ ടീമിന് ഒരിക്കലും സഞ്ജുവിനെ തഴയരുത്. ഇതുപോലത്തെ കളിക്കാരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. സഞ്ജുവിനെ എപ്പോഴും ഇനി ഓപ്പണിങ്ങിൽ കളിപ്പിക്കണം. രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരൻ ഇനി സഞ്ജുവാണ്. അവനത് അർഹിക്കുന്നുണ്ട്. അവൻ്റെ ഓരോ ഷോട്ടും മികച്ചതായിരുന്നു. എനിക്ക് അവൻ്റെ ബാറ്റിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ്. ഓരോ ഷോട്ടും ഒന്നിനൊന്ന് മെച്ചം. സഞ്ജു ശരിക്കും ശ്രദ്ധിച്ചാണ് കളിക്കുന്നത്. അല്ലാതെ മറ്റു കളിക്കാരെ പോലെ വാരി വലിച്ച് അടിക്കുകയല്ല. അവന് കൃത്യമായ വീക്ഷണമുണ്ട്. ഞാനത് ഇന്ന് കണ്ടു. സഞ്ജു സെഞ്ചുറി അടിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇതേ കളി സഞ്ജു ആവർത്തിക്കട്ടെ എന്ന് സച്ചിൻ വ്യക്തമാക്കി. സഞ്ജുവിനെ എല്ലാവരും ഇപ്പോൾ വാഴ്ത്തി പാടുകയാണ്. ക്രിക്കറ്റ് ലോകത്ത് സഞ്ജു തരംഗമായി മാറിക്കഴിഞ്ഞു. 111 റൺസാണ് സഞ്ജു ഇന്ന് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂടിയത്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരമായി മാറിയിരിക്കുകയാണ് സഞ്ജു. വെറും 40 ബോളിൽ നിന്നാണ് സഞ്ജു ഇന്ന് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ്. സഞ്ജുവിൻ്റെ തലവര മാറിക്കഴിഞ്ഞു. അതിനെ നന്ദി പറയേണ്ടത് ക്യാപ്റ്റൻ സൂര്യയോടും അതുപോലെ ഗംഭീറിനോടുമാണ്. അല്ലെങ്കിൽ സഞ്ജുവിനെ ഓപ്പണിംഗ് കളിക്കാൻ അവസരം കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.